നരേന്ദ്രമോദി, ഇന്ത്യയുടെ ആരാധ്യനായ പ്രധാനമന്ത്രി, ഇന്ന് തൃപ്രയാർ ക്ഷേത്ര സന്ദർശനം നടത്തുകയാണ്. പ്രധാനപ്പെട്ട ഒരു പലയിടത്തും പോകുന്നുണ്ട്, അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം തൃപ്രയാർ ശ്രീരാമക്ഷേത്രം സന്ദർശിക്കുകയാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടുകളെല്ലാം ചെയ്യുകയാണ്. അപ്പം 22-ാം തീയതി അയോധ്യ പ്രാണപ്രതിഷ്ഠ, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ശ്രീരാമനെ ഇന്ത്യയിലുള്ളതുപോലെ ലോകത്തിലും ത്തിൻ്റെ നെറുകയിലെത്തിക്കുന്ന രീതിയിലുള്ള ഒരു അമ്പലവും ആ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുമൊക്കെ പോവുകയാണ്. അപ്പോൾ കേരളത്തിൽ ഈ ഒരു വിഷയത്തിനനുബന്ധമായിട്ട് അതിനാര് അനുകൂലം പറയുന്നോ, അല്ലെങ്കിൽ ആ അതിന് പോകണമെന്ന് പറയുന്നോ, അവർക്കെല്ലാം എതിരായിട്ടുള്ളൊരു സംഘടിതമായ ആക്രമണം നടക്കുകയും കേരളത്തിൽ ശ്രീരാമന് ഉള്ള പ്രാധാന്യം, ശരിക്കും തൃപ്രയാറിലെ ശ്രീരാമക്ഷേത്രം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് പുരാണം വെച്ച് നോക്കുമ്പോൾ, പക്ഷേ അത് ഉറങ്ങിക്കിടക്കുന്നു. ആ രാമനെയും കൂടി ഉണർത്തിയേ ഇന്ത്യൻ പ്രധാനമന്ത്രി കേരളത്തിൽ നിന്ന് മടങ്ങൂ എന്നുള്ള ഒരു തീരുമാനമെടുത്തതുപോലെയാണ് ഇന്നലത്തെ തൃപ്രയാർ സന്ദർശനം. തൃപ്രയാർ ക്ഷേത്രം രാമക്ഷേത്രമാണ്, പക്ഷേ അത് ഉറങ്ങിക്കിടക്കുന്നതൊന്നുമല്ല കേട്ടോ. അവിടെ കോദണ്ഡപാണിയാണ് പ്രതിഷ്ഠ, വില്ല് കൊലച്ച് നിൽക്കുന്ന രാമനാണ്. അങ്ങനെ അങ്ങനെ ഒരു ശാന്തപ്രകൃതിയായ രാമനല്ല. രാമനെ വില്ലില്ലാതെ കാണാനും പ്രയാസമാണ്. രാമപ്രതിഷ്ഠയിൽ എപ്പോഴും കയ്യിൽ ഇതുണ്ടാവും, അതുകൊണ്ടാണല്ലോ കോദണ്ഡപാണി, കോദണ്ഡം എന്ന വില്ല് എപ്പോഴും കയ്യിലുണ്ടാവും. മോദി അവിടെ പോകുന്നതിന് രണ്ട് കാരണങ്ങളുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഒന്ന്, January 22 അയോധ്യയിൽ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ, ഇവിടെയും രാമനാണ് പ്രതിഷ്ഠ. അപ്പം ഗുരുവായൂരിന് തൊട്ടടുത്തുള്ള തൃപ്രയാറിലും കൂടെ ഒന്ന് പോകാം, അതിനൊരു ഒരു കാര്യമുണ്ടല്ല. മാത്രമല്ല, അദ്ദേഹം ഇവിടെ നിന്ന് പിന്നെ തമിഴ്നാട്ടിൽ രാമേശ്വരത്ത് പോകുന്നുണ്ട്. രാമേശ്വരത്ത് ശിവപ്രതിഷ്ഠയാണ്, പക്ഷേ രാമൻ്റെ പ്രധാനപ്പെട്ടൊരു സ്ഥലമാണ് രാമേശ്വരം. രാമേശ്വരത്ത് വെച്ച് പൂജ ചെയ്യാനായിട്ട് ശിവലിംഗമില്ലാതെ സീത മണ്ണുകൊണ്ട് ശിവലിംഗം ഉണ്ടാക്കിയെന്നാണ് രാമേശ്വരത്തെ ഐതിഹ്യം. അപ്പോൾ അങ്ങനെ രാമനും ശിവനും തമ്മിൽ വലിയ ബന്ധമുള്ള സ്ഥലമാണ് രാമേശ്വരം, വലിയ പുണ്യസ്ഥലമാണ്. ഉത്തരേന്ത്യക്കാരുടെ തീർത്ഥാടനം എന്ന് വെച്ചാൽ ഗംഗയിൽ നിന്ന് ഗംഗാജലം കൊണ്ടുവരും, അത് രാമേശ്വരത്തെ കടലിൽ ഒഴിക്കും, രാമേശ്വരത്തെ മണ്ണ് കുറച്ചെടുത്തുകൊണ്ട് പോകും, തിരിച്ച് ഗംഗയിൽ കൊണ്ടുപോയിട്ട് ആ മണ്ണ് ഗംഗയിൽ വിസർജനം ചെയ്യും, വീണ്ടും ഗംഗയിൽ നിന്ന് കുറച്ച് വെള്ളമെടുക്കും, തിരിച്ച് രാമേശ്വരത്ത് വരും. ഇത് തുടർച്ചയായിട്ടല്ല, ഒരു 6 മാസം കൂടുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു, ഇവിടെ 2-3 ദിവസം തങ്ങി ഇവിടെ നിന്ന് തിരിച്ചു പോയി. ആ മണ്ണ് കയ്യിലുണ്ടാവും, ഒരു വർഷം കഴിയുമ്പോൾ ഈ മണ്ണ് കൊണ്ടുപോയിട്ട് ഗംഗയിലൊഴുക്കും, അവിടെ നിന്ന് ഗംഗാജലമായിട്ട് ഇവിടെ. ഇത് ഒരു തീർത്ഥാടനമാണ്. ഇതുപോലെ കേരളത്തിൽ വലിയ പ്രചാരമില്ലാത്തൊരു തീർത്ഥാടനമാണ് നാലമ്പല ദർശനം. അതായത് രാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ, 4 സഹോദരന്മാരുടെ ക്ഷേത്രങ്ങൾ. ഈ 4 അമ്പലങ്ങളും ദർശിക്കുക എന്ന് പറഞ്ഞൊരു പെർട്ടിക്കുലർ സീസണിൽ കേരളത്തിൽ ഉണ്ടിപ്പോൾ അതിന് പറ്റിയ ക്ഷേത്രങ്ങളും കുറേ അധികം ഉണ്ട്, കുറേ സെറ്റുണ്ട്. ഈ രാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ ചേർന്ന ക്ഷേത്രങ്ങൾ അവിടെ ഇവിടെയായിട്ട് 3-4 സ്ഥലത്തൊക്കെ ഉണ്ട്. അപ്പോൾ 4 അമ്പല ദർശനം ഇപ്പം തന്നെ കേരളത്തിൽ മെല്ലെ ക്ലച്ച് പിടിച്ച് വരുന്ന, അതാണല്ലോ ഒരു വാക്കിപ്പോൾ, ക്ലച്ച് പിടിച്ച് വരുന്ന ഒരു തീർത്ഥയാത്രയാണ്. അപ്പോൾ ആ തീർത്ഥാടനം, അതിനെപ്പറ്റി ഒരു പരാമർശം കഴിഞ്ഞതാണ് തൃശ്ശൂർ ഈ മഹിളാ സമ്മേളനത്തിന് വന്നപ്പോൾ മോദി പറയുകയും ചെയ്തു. അപ്പോൾ തൃപ്രയാറിൽ വെച്ച് ഈ 4 അമ്പല ദർശനം തുടങ്ങുന്ന ധാരാളം പേരുണ്ട്. തൃപ്രയാർ ഇതിൻ്റെ ഒരു കേന്ദ്രമാണ്. പാലായിലെ രാമപുരത്തിൻ്റെ രാമക്ഷേത്രമുണ്ട്, അത് ഇതിൻ്റെ ഒരു കേന്ദ്രമാണ്. ഇരിങ്ങാലക്കുട കൂടൽ മാണിക്യം ഭരതക്ഷേത്രമാണ്. അപ്പോൾ ഇങ്ങനെ ക്ഷേത്രങ്ങളൊക്കെ അടുത്തടുപ്പിച്ചൊക്കെ ഉണ്ട്. രാമൻ്റെ കണ്ടമാന ക്ഷേത്രം കേരളത്തിലുണ്ട്. രാമൻ്റെ ക്ഷേത്രങ്ങളുടെ എണ്ണം കുറവാണ്, കാരണം കേരളത്തിൽ നമുക്ക് അമ്മ ദൈവങ്ങളാണ്, കാവിലമ്മ, കടവിലമ്മ, ഇതാണ്. കാവിലും അമ്മയുണ്ട്, കടവിലും നമ്മളെ കാത്ത് അമ്മ നിപ്പുണ്ട്. അമ്മ ദൈവങ്ങളാണ് ഏറ്റവും അധികം കേരളത്തിൽ. തൊട്ട് താഴെ ശിവൻ എന്നാണ് എൻ്റെ ഒരു ധാരണ കേട്ടോ, ഞാനൊരു സർവേ നടത്തി പറയുന്നതല്ല, എന്നാലും കേരളം സഞ്ചരിച്ചിട്ടുള്ളതെന്ന് എനിക്ക് മനസ്സിലായത്. 2-ാം സ്ഥാനം ശിവനാണ്, 3-ാം സ്ഥാനം അയ്യപ്പൻ, ഗണപതി ഇതുപോലെ ഉള്ളവർക്ക്, 4-ാം സ്ഥാനത്തെ രാമനൊക്കെ വരുള്ളൂ. ഇതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ശ്രീകൃഷ്ണനുമുണ്ട്. ശ്രീകൃഷ്ണൻ മോശക്കാരനൊന്നുമല്ല. വാസ്തവത്തിൽ പലരും ധരിക്കുന്ന പോലെ
ഈ അയ്യപ്പ ഭക്തിഗാനങ്ങളല്ല കേരളത്തിൽ കൂടുതലുള്ളത്, കൃഷ്ണഭക്തിഗാനങ്ങളാണ്, പ്രത്യേകിച്ചും ഗുരുവായൂരപ്പൻ്റെ. ഗുരുവായൂരപ്പൻ്റെ തൊട്ട് താഴെയാണ് അയ്യപ്പൻ നിൽക്കുന്നത് ഇപ്പോഴും പാട്ടുകളിൽ. അപ്പോൾ ശ്രീകൃഷ്ണൻ വലിയൊരു റീച്ചുള്ള ദൈവമാണ്. രാമൻ ദൈവത്തെക്കാൾ കൂടുതൽ ഒരു കൂട്ടുകാരനായിട്ടാണ് രാമനെ, രക്ഷകനായിട്ടാണ് കാണുന്നത്. വില്ലു ഒക്കെ വിളിച്ചാൽ വെളിപ്പുറത്ത് ഓടി വരും, മറ്റേ പുള്ളി ദൂരെ നിന്ന് സഹായിക്കും. ഈ ദ്രൗപദിക്ക് തുണി കൊടുക്കാനായിട്ട് സാരിയുമായിട്ട് ദ്വാരകയിൽ നിന്ന് അങ്ങനെ ഇവിടം വരെ യാത്ര ചെയ്ത് വന്നിട്ട് നാ ഇതെടുത്തോ എന്ന് പറഞ്ഞ് കൊടുക്കുകയായിരുന്നില്ല, റിമോട്ട് വഴിക്ക് സാധിക്കുന്നു. രാമൻ അങ്ങനെയല്ല, കൂടെ വരും. അതുകൊണ്ടാണ് നമുക്ക് രാമായണം ഉള്ളത്, കൃഷ്ണായനം ഇല്ല. കൂടെ വരുന്നതാണല്ലോ കൂടുതൽ ആശ്വാസം. അയനം എന്ന് പറയുന്നത് യാത്രയാണ്, നമ്മളെയും കൊണ്ട് രാമൻ യാത്ര ചെയ്യുകയാണ്. ഇതൊക്കെയാണ് രാമനെ പറ്റിയുള്ള രാമോ വിഗ്രഹവൻ ധർമ്മ എന്ന് പറയുന്നത്. നമ്മളുടെ ഇടയിൽ ധർമ്മത്തിൻ്റെ ഒരു വിഗ്രഹം എന്ന് പറഞ്ഞാൽ രാമനാണ്. ശ്രീകൃഷ്ണൻ ഒരല്പം പൂർണ്ണാവതാരം എന്നൊക്കെ പറഞ്ഞിട്ട്, ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണൻ്റെതായ ഈ നമ്മളുടെ ഈ ദൈവങ്ങൾക്കെല്ലാം തന്നെ അവരവരുടെ ഒരു ഇൻഡിവിഡ്വാലിറ്റിയുണ്ട്. അതുകൊണ്ട് ഇന്ന കാര്യത്തിന് ഇന്ന ദൈവം, മക്കളുണ്ടാവാൻ ഒരു ദൈവം, പരീക്ഷ പാസ്സാകാൻ ഒരു ദൈവം, കേസ് ജയിക്കാൻ ജഡ്ജി അമ്മാവൻ. കേരളത്തിൽ മാത്രമേ, ഞാൻ ഇന്ത്യയിൽ വേറെ കണ്ടിട്ടില്ല കേസ് ജയിക്കാൻ. അപ്പോൾ ഇങ്ങനെ ഓരോ ആവശ്യത്തിനും നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, സർക്കാരിലുള്ളതുപോലെ എല്ലാത്തിനും ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അതിന് മേധാവികളുണ്ട്, ഇതെല്ലാം ചേർന്ന് ചീഫ് സെക്രട്ടറി ഉണ്ട്. അത് ഇല്ലാഞ്ഞിട്ടല്ല, ഒരു ചീഫ് സെക്രട്ടറി ഉണ്ട്. പക്ഷേ ഇതിനൊക്കെ നമ്മൾ പഞ്ചായത്തിൽ വില്ലേജിൽ അവിടെ ഇവിടെയൊക്കെ പോയാൽ മതി, കളക്ടറേറ്റ് വേണം അവിടെ പോകാൻ, അല്ലെ സെക്രട്ടറിയേറ്റ് പോകാൻ, ചീഫ് സെക്രട്ടറിയെ കാണാം. ഇതാണ് നമ്മുടെ ഒരു ഒരു സെറ്റപ്പ്. അപ്പോൾ ഈ നാലമ്പല ദർശനത്തിന് ഒരു ബൂസ്റ്റാവും മോദിയുടെ ഈ തൃപ്രയാർ സന്ദർശനം. മൂഴിക്കുളത്ത് ലക്ഷ്മണൻ. അപ്പോൾ ഏതെങ്കിലും റാൻഡം ഒരു ക്ഷേത്രം കൂടെ മോദി സന്ദർശിക്കുകയാണെങ്കിൽ പിന്നെ ഈ നാലമ്പല ദർശനം ഒരു അഖിലേന്ത്യാ തീർത്ഥാടനമായിട്ട് മാറും. ഉത്തരേന്ത്യയിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ട് താമസിച്ച് ഈ നാലമ്പലങ്ങളിൽ പോയി, അപ്പോൾ സാമ്പത്തികമായിട്ടും ഇത് വലിയൊരു ടേൺ ഓവറായിരിക്കും ഈ തീർത്ഥാടനം. ഇപ്പോൾ തന്നെ ശബരിമലയിൽ കണ്ടില്ലേ, നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ശബരിമലയിലെ വരുമാനമാണ്. മറ്റ് രീതിയിലുള്ള വരുമാനങ്ങൾ, കട, കമ്പോളങ്ങൾ, കച്ചവടം ഇങ്ങനെയൊക്കെ ആയിട്ട് വലിയൊരു ഏർപ്പാടായിട്ട് അത് മാറും. അപ്പോൾ ഈ രണ്ടുദ്ദേശങ്ങൾ മോദിയുടെ മനസ്സിൽ ഉണ്ടായിക്കൂടായികയില്ല എന്നെനിക്ക് തോന്നുന്നു. അതാണ് ഈ സന്ദർശനത്തിൻ്റെ വലിയ ഒരു പ്രാധാന്യം വരും. കാരണം ശബരിമലയിൽ ഇദ്ദേഹം പറഞ്ഞതുപോലെ വടക്കേ ഇന്ത്യൻ നാടുകൾ വരാമെങ്കിൽ ഇതിൻ്റെ പ്രാധാന്യം വളരെ കൂടുതലാകും. കാരണം ശബരിമലയിൽ തമിഴ്നാട്ടുകാർ, ആന്ധ്രാക്കാർ, അല്ലെങ്കിൽ യു പിക്കാർ, ഇവരൊക്കെ വന്ന് അവരുടെ ഒരു ഭക്തിയും അവരുടെ ഒരു രീതികളും കാണുമ്പോൾ ഇവിടുത്തെ അവർക്ക് ഇവർക്ക് ഈ അവർ ദേവനോടുള്ളവരുടെ ആരാധന അവരോടും വരിക. ഇപ്പം ഇദ്ദേഹം വിചാരിക്കുന്നത്, പ്രധാനമന്ത്രി വിചാരിക്കുന്നത്, ഇവന്മാരെന്തായാലും പന്നെ വന്ന് പമ്മി പമ്മി വന്ന് വെളുപ്പം കാലത്ത് ഒന്ന് തൊഴുതിട്ട് പോവുക. അപ്പോൾ ഇത് നല്ല രീതിയിലൊന്നായിക്കഴിഞ്ഞാൽ ഇതിനകത്തൊരു വിശ്വാസവും കൂടും, ഇവിടുത്തെ ഈ പുറകോട്ടിയും മാറും എന്നുള്ള ഒരു രീതിയിൽ, അല്ലെങ്കിൽ ഒരു നല്ല കാര്യം തന്നെയാണ്. അല്ല, ഇത് ഈ പറഞ്ഞത് ശരിയാണ്. പക്ഷേ മോദിയുടെ വരവ് വെറും ഒരു അമ്പലം സന്ദർശിക്കാനുള്ള വരവല്ല, അതിനപ്പുറത്തേക്കുള്ള പ്രോഗ്രാംസ് ഉണ്ടെന്ന് ഈ കൊച്ചിൻ ഷിപ്പ്യാർഡിലെ പദ്ധതികളുടെ ഉദ്ഘാടനം, അത് വമ്പൻ പദ്ധതികളാണ്. ഇത് കഴിഞ്ഞുള്ള ഈ ശക്തികേന്ദ്ര പരിപാടി, ഇപ്പോൾ നമ്മളിത് ഷൂട്ട് ചെയ്യുമ്പോൾ ഇത് തുടങ്ങിയിട്ടില്ല. ശക്തികേന്ദ്ര ഈ വാസ്തവത്തിൽ അതൊരു അമിത്ഷാ ഡിസൈനാണ്. ശക്തികേന്ദ്ര അതായത് ഈ നിയോജകമണ്ഡലങ്ങളെ രണ്ടായിട്ട് തിരിക്കുക, ആ നിയോജകമണ്ഡലങ്ങളെ ബൂത്തുകളിലൊരു ക്ലസ്റ്റർ തീരുമാനിക്കുക, ആ ക്ലസ്റ്ററിന് ഒരു ഇൻചാർജ് ഉണ്ടാവുക, ഈ ക്ലസ്റ്ററിനെയാണ് ശക്തികേന്ദ്ര എന്ന് വിളിക്കുന്നത്. ആ ഇൻചാർജ് ശക്തികേന്ദ്ര ഇൻചാർജ്, അങ്ങനെയുള്ള 7000 ശക്തികേന്ദ്ര ഇൻചാർജുകളുടെ മീറ്റിംഗാണ് ഇപ്പോൾ മറൈൻ ഡ്രൈവിൽ നടക്കാൻ പോകുന്നത്. അവർക്ക് മോദി കൊടുക്കുന്ന സന്ദേശം എന്തായിരിക്കും, അതും ഒരു പ്രധാനമാണ്. അതായത് മോദി ഏറ്റവും താഴത്തെ പ്രവർത്തകരോട് സംസാരിക്കുന്നു, ഇത് ജനങ്ങളോടല്ല, അതൊരു സംഘടനാ പരിപാടിയാണ്. പക്ഷേ 7000 പേരുടെ പരിപാടി രഹസ്യമായിട്ട് നടത്താൻ പറ്റില്ല, അതുകൊണ്ട് അത് പരസ്യമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഏറ്റവും താഴത്തെ സംഘടനാ പ്രവർത്തകരോട് എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത്, ഇത് മറ്റുള്ളവർക്കും കൂടെ കേൾക്കത്തക്ക രീതിയിലുള്ള ഒരു പ്രോഗ്രാമായിരിക്കും അതെന്ന് ഞാൻ കരുതുന്നു.
അല്ലാതെ അങ്ങനെ എങ്ങനെ ചെയ്യാൻ പറ്റുമോ? നമ്മൾ ഈ അവരുടെ അവരുടെ സംഘടന ആൾക്കാരുമായിട്ടുള്ള ഇലക്ഷൻ്റെ രഹസ്യമായിട്ടുള്ള ബി ജെ പിയുടെ മാത്രം ഒരു ആൾക്ക് എങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം, അത് പൊതുവെ ആൾക്കാർ കേൾക്കാൻ പറ്റുന്ന രീതിയിലേക്ക് വരുമോ? അത് ഈ ഉത്തരേന്ത്യക്കാർക്ക് അതില്ല, അവരത് പരസ്യമായിട്ട് ചെയ്യും. ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലും അങ്ങനെയൊന്നുമില്ല. ഈ കേരളത്തിൽ ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്വഭാവം എല്ലാവർക്കും കയറി പിടിച്ചു. സംഘടനാ ചർച്ച പുറത്തറിയാൻ പാടില്ല. അറിഞ്ഞാലെന്താ? എന്താ അറിഞ്ഞാൽ? ജനാധിപത്യം എന്ന് പറയുന്നത്, സുതാര്യത എന്ന് പറയുന്നത് നാട്ടുകാർ അറിയുന്നതാണ്. ഇപ്പം ഞാനും പ്രശാന്തും തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട് പാർട്ടിയിൽ. അത് ബാക്കിയുള്ളവർ അറിഞ്ഞോട്ടെ, അതുകൊണ്ട് എന്താ? അഭിപ്രായ വ്യത്യാസം ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങോട്ടും തല്ലിക്കൊല്ലാനൊന്നും പോകുന്നൊന്നുമില്ല. അപ്പം ഇത് ഈ ട്രാൻസ്പേരൻസിയാണ് ഒരു സംഘടനയുടെ ബലം. ഇതൊരു ദൗർബല്യമാണ്, ഇതാരെങ്കിലും അറിഞ്ഞാൽ നാണക്കേടാണ്, പ്രശ്നമാണ് എന്നുള്ളൊരു ചിന്ത കൊണ്ടുവന്നത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഇപ്പോൾ എല്ലാവരും, അതുകൊണ്ടാണ് കോൺഗ്രസ് പരസ്യപ്രസ്താവന വിലക്കുന്നു, ബി ജെ പി ആരും മിണ്ടാതെയാവുന്നു. കണ്ടിട്ടില്ലേ, ബി ജെ പി ഡെലിക്കേറ്റ് ആകുമ്പോൾ അവർ ടി വി ചർച്ചയിൽ വരില്ല. ഇത് സി പി എമ്മിൽ നിന്ന് അവർ പഠിച്ചതാണ്. പണ്ട് എന്ത് നാണക്കേടുണ്ടെങ്കിലും എന്താണെങ്കിലും ശരി, ചർച്ച എന്ന് പറഞ്ഞാൽ ബി ജെ പിക്കാരൻ പോകുമായിരുന്നു. സി പി എമ്മുകാരനാണ് ഈ അവൻ്റെ ആൾ കേസിൽ പെട്ട് കഴിയുമ്പോൾ ആ ദിവസം ചർച്ചയ്ക്ക് പോവില്ല. മെല്ലെ ഒരു വർഷം ഇങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ ബി ജെ പിയും ചർച്ചയ്ക്ക് പോകാതെയായി. അവർക്ക് മറുപടി പറയാൻ ബുദ്ധിമുട്ടുണ്ടാകും തോന്നിക്കഴിഞ്ഞാൽ അവർ ചർച്ചയ്ക്ക് പോവില്ല. ഇത് സി പി എമ്മിൽ നിന്ന് പകർന്നു പിടിച്ച സുഖേടാണിത്. ഇത് രഹസ്യമായിട്ട് വയ്ക്കുക, ഇതൊന്നും ഔത്തരാഹന്മാർക്കില്ല, ഉത്തരേന്ത്യക്കാർക്കില്ല, അവർ പരസ്യമായിട്ട് തന്നെ പറയും. അതുകൊണ്ടാണ് അവിടെ റിബൽ സ്ഥാനാർത്ഥി ഉണ്ടാവുന്നത്. ബി ജെ പിയിൽ ഉണ്ടാകുന്നുണ്ടല്ല, ബി ജെ പിയിൽ റിബൽ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കും. ചിലപ്പോൾ റിബൽ ജയിക്കും, ആ റിബലിനെ ഇവർ കൂടെ കൂട്ടും. ഇതൊക്കെ ചെയ്യുന്ന സ്വഭാവക്കാരാണ് അവർ. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ? ഒരാൾ ശരിയല്ല, പാർട്ടി തീരുമാനം ശരിയല്ല, ഞാൻ സ്വന്തം നിലയ്ക്ക് മത്സരിക്കുകയാണ്. ശരി, മത്സരിച്ച് അവൻ ജയിച്ചു, ജയിച്ചപ്പോൾ പിന്നെ അവനെ അംഗീകരിക്കണ്ടേ? മിടുക്കനല്ലേ അവൻ, അവനെ അംഗീകരിക്കും. ഇതാണ് യഥാർത്ഥ ജനാധിപത്യം. ഇവിടെ കേരളത്തിലെ ബി ജെ പി സി പി എം ആണ് സംഘടന എന്ന് പറഞ്ഞാൽ, അത് സി പി എം ആണ്. ആകെ കൊടി തമ്മിലുള്ള വ്യത്യാസം സംഘടന. ഉൾപാർട്ടി ജനാധിപത്യം, ഭൂരിപക്ഷം, ന്യൂനപക്ഷത്തിന് കീഴടങ്ങുക, തേങ്ങാക്കൊല എന്നൊക്കെ പറഞ്ഞുള്ള കുറേ പ്രിൻസിപ്പിൾസ് അവരുടെ ഉണ്ട്. ജില്ലാതലം, പിന്നെ റിപ്പോർട്ടിങ്, ഇങ്ങനെയൊക്കെയുള്ള ഇതേ വികൃത സ്വഭാവം കോൺഗ്രസിനും വന്നു, ബി ജെ പിക്ക് വന്നു. ഇത് അവർക്ക് വലിയ ദോഷം ചെയ്യുന്നു. യു ബി ട്രാൻസ്പെറൻറ്റ്. ഞാൻ പറയുന്നത് ആർ എസ് എസിലെ ഈ അടുത്ത കാലത്ത് മരിച്ചുപോയ ആളാണ് രംഗഹരി, ഹരിയേട്ടൻ എന്ന് ഞങ്ങൾ വിളിക്കും. അദ്ദേഹം പണ്ട് മലയാള മനോരമ ആഴ്ചപ്പതിപ്പിനൊരു ആഴ്ചപ്പതിപ്പല്ല സൺഡേ സപ്ലിമെൻ്റ് ഒരു ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു. അതിൽ ഇദ്ദേഹത്തോട് ചോദിച്ചു ആർ എസ് എസിൻ്റെ ശക്തിയുടെ രഹസ്യം എന്താ. അദ്ദേഹം പറഞ്ഞു സുതാര്യതയാണ്. ഞങ്ങൾ വിജയം മാത്രമല്ല പരാജയവും പ്രവർത്തകരോട് ചർച്ച ചെയ്യും. നമ്മൾ തോറ്റു, വെറുതെ കൂടുതൽ വർത്തമാനൊന്നും പറയണ്ട. ഈ സി പി എം പറയാറില്ലേ, അഞ്ച് തോൽവി സാങ്കേതികമാണ്. കഴിഞ്ഞ തവണ 33.44 ഇത്തവണ 4.5 വോട്ട് ശതമാനം വർദ്ധിച്ചു, പക്ഷേ തിരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത കൊണ്ട് ഞങ്ങൾ തോറ്റു. ഇങ്ങനെ ഉരുണ്ട് കളിക്കരുത്. അപ്പോൾ ഹരിയേട്ടൻ പറഞ്ഞു നിങ്ങൾ സത്യസന്ധമായിട്ട് പറയും ഞങ്ങൾ തോറ്റു. എന്താ തോൽക്കാൻ കാര്യം? ഇത് പരസ്യമായിട്ട് ചർച്ച ചെയ്യാം, ജനങ്ങളറിയട്ടെ. ഞാൻ നിങ്ങളുടെ ശക്തിയും ജനങ്ങളറിയണം. നിങ്ങളെ ശക്തി കാണിച്ചാണല്ലോ നിങ്ങൾ ജയിക്കുന്നത്, അപ്പോൾ നിങ്ങളുടെ ദൗർബല്യവും ജനങ്ങളറിയണം. ആ അവർക്കൊരു അങ്ങനെ പറ്റിപ്പോയതാണ്. ജനങ്ങളറിയട്ടെ, ജനങ്ങൾ സത്യസന്ധരല്ലേ? ജനങ്ങളെ വിശ്വാസത്തിലെടുക്കുക എന്നൊക്കെ വെറുതെ പ്രസംഗിച്ചാൽ പോരല്ലോ, വിശ്വാസത്തിലെടുക്കണം. അപ്പം ഈ കാര്യങ്ങൾ ഇനിയിപ്പോൾ എന്തുമാത്രം മോദി ഇതിൽ പറയും പറയാതിരിക്കും എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഇതാണ് ബേസിക്കലി ബി ജെ പിയുടെ സ്വഭാവം. അങ്ങനെ ആയിരിക്കുകയും വേണം. കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ദുസ്വാധീനം കൊണ്ട് ഇത്തരം കുഴപ്പങ്ങളുണ്ടാവുകയാണ്. അതൊരു നല്ല കാര്യമല്ല. ഏതായാലും മോദി എന്ത് പറയുന്നു നോക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.